ഓ അപ്പൊ എന്താണ് ജി കെ ജി കെന്റെ ക്ലാസ്സുമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ് അല്ലെ? മുന്നോട്ട് വെച്ച കാലുകൾ മുന്നോട്ട് തന്നെ, പിറകോട്ട് ഒരിക്കലും വെക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഈസ് ദ സ്മാളസ്റ്റ് ഫ്ലവറിംഗ് പ്ലാന്റ്? വിച്ച് ഈസ് ദ സ്മാളസ്റ്റ് ഫ്ലവറിംഗ് പ്ലാന്റ് എന്താണ്? വോൾഫിയ. ആൻസർ WOLFIA, വോൾഫിയ. വിച്ച് ഈസ് ദ സ്മാളസ്റ്റ് ഫ്ലവറിംഗ് പ്ലാന്റ്? ലാർജസ്റ്റ് ഫ്ലവറിംഗ് പ്ലാന്റ് എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഫ്ലവർ ഉള്ള പ്ലാന്റ് ഏതാണ്? റഫ്ലേഷ്യാണ്. എന്താണ് റഫ്ലേഷ്യ? RAFLESIA, റഫ്ലേഷ്യ. എന്താണ് റഫ്ലേഷ്യ? റഫ്ലേഷ്യാണ് ദ ലാർജസ്റ്റ് ഫ്ലവറിംഗ് പ്ലാന്റ് ഇൻ ദ വേൾഡ്. ദ സ്മാളസ്റ്റ് ഫ്ലവറിംഗ് പ്ലാന്റ് ഇൻ ദ വേൾഡ് എന്താണ്? വോൾഫിയാണ്. വോൾഫിയ ആൻഡ് റഫ്ലേഷ്യ മാറരുത്, ഒരിക്കലും മാറരുത്. സ്മാളസ്റ്റും ലാർജസ്റ്റും മാറരുത്, രണ്ടും മാറിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. അപ്പൊ സ്മാളസ്റ്റ് ഏതാണ്? വോൾഫിയാണ്. ലാർജസ്റ്റ് എന്താണ്? റഫ്ലേഷ്യാണ്. ഓക്കെ, ഫ്ലവർ ഓഫ് യു എസ് എ ആണ്. എന്താണ് നാഷണൽ ഫ്ലവർ ഓഫ് യു എസ് എ? ആൻസർ റോസ് ആണ്. എന്താണ് നാഷണൽ ഫ്ലവർ ഓഫ് യു എസ് എ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചില ഇന്ത്യയുടെ നാഷണൽ ഫ്ലവർ, ചില ബ്രിട്ടന്റെ നാഷണൽ ഫ്ലവർ, അങ്ങനെയൊക്കെ പറയുന്നത് നാഷണൽ ബേർഡ്, നാഷണൽ ആനിമൽ എന്നൊക്കെ നമ്മൾ പഠിക്കും. ഈ ഒരുപാട് 190+ കൺട്രീസ് ഉണ്ട് നമ്മുടെ വേൾഡിൽ അല്ലേ. അപ്പൊ ഇതെല്ലാത്തിൻ്റെയും നമുക്ക് പഠിക്കാനൊന്നും പറ്റില്ല. അപ്പോ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പഠിക്കേണ്ട കുറച്ച് രാജ്യങ്ങളുണ്ട്. അത് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ച്വലി ഒരു ഗസ് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അല്ലെങ്കിൽ പറ്റത്തായിരുന്നിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു കൺട്രീസിൻ്റെ ആണ് നമ്മൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള കൺട്രീസിൻ്റെ ഒക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അവരെ പറ്റിയുള്ള വിവരം നമ്മൾ വളരെയധികം. ഇപ്പൊ ഉദാഹരണത്തിന് പറയണമെങ്കിൽ നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് പേരറിയാൻ പറ്റും, റഷ്യൻ പ്രസിഡന്റ് പേരറിയാൻ പറ്റും, ചൈനീസ് പ്രസിഡന്റ് പേരറിയാൻ പറ്റും, പക്ഷെ അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് പേര് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞോളുന്നില്ല, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ പേര് നമുക്ക് അറിഞ്ഞോളുന്നില്ല. മനസ്സിലായോ? കാനഡൻ്റെ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും, മനസ്സിലായോ? ബ്രസീലിൻ്റെ ചിലപ്പോൾ നമുക്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു സ്പെസിഫിക് ഉണ്ട്, മനസ്സിലായോ? ആ സാധനം നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നാഷണൽ ഫ്ലവർ ഓഫ് യു എസ് എ എന്ന് പറയുന്നത് എന്താണ്? റോസ് ആണ്. RO SE റോസ്, നമ്മുടെ സാധാരണ റോസാണ്. നാഷണൽ ഫ്ലവർ ഓഫ് US, നാഷണൽ ഫ്ലവർ ഓഫ് ബ്രിട്ടൻ ആണ്. നാഷണൽ ഫ്ലവർ ഓഫ് ബ്രിട്ടൻ എന്താണ്? നാഷണൽ ഫ്ലവർ ഓഫ് ബ്രിട്ടൻ, ബ്രിട്ടൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത്, ദേശീയ ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? ടൂഡാർ റോസ് ആണ്. TUDAR, ടൂഡാർ, ടൂഡാർ റോസ് ആണ് UK നാഷണൽ ഫ്ലവർ. ഓക്കെ, നാഷണൽ ബേർഡ് ഓഫ് റഷ്യ എന്താണ്? നാഷണൽ ബേർഡ് ഓഫ് റഷ്യ, റഷ്യയുടെ ദേശീയ പക്ഷി എന്താണ്? റഷ്യയുടെ ദേശീയ പക്ഷി എന്നാണ് പറയുന്നത്, ടുൺഡ്രാ സ്വാൻ ആണ്. എന്താണ് ടുൺഡ്രാ സ്വാൻ? എന്താ TUNDRA സ്വാൻ? ടുൺഡ്രാ സ്വാൻ ആണ് നാഷണൽ ബേർഡ് ഓഫ് റഷ്യ. ഈ ടുൺഡ്രാ സ്വാനൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടി വരും, മനസ്സിലായോ? ആ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നും ഇതായിരുന്നു ഈ ടുൺഡ്രാ സ്വാൻ എന്നൊക്കെയുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നോക്കുക, ഒരു നിർബന്ധമല്ല നോക്കണം, മനസ്സിലായോ? അത് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ ക്യൂരിയോസിറ്റിക്ക് അനുസരിച്ചിട്ടുണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, നാഷണൽ ബേർഡ് ഓഫ് റഷ്യ ടുൺഡ്രാ സ്വാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹിറ്റ്ലർ ബോൺ ഇൻ? ഹിറ്റ്ലർ നമുക്കറിയാം, ഹിറ്റ്ലറിന് അറിയാത്തവർ ആരും തന്നെ ഉണ്ടല്ല. നമ്മളെ ഹിറ്റ്ലർ ബോൺ ഇൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ ജർമ്മനിയൊക്കെ തരും. ദയവ് ചെയ്ത് ഹിറ്റ്ലർ ബോൺ ചെയ്തിരിക്കുന്നത് ഓസ്ട്രിയയിലാണ്, AUSTRIA, ഓസ്ട്രിയ എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രിയിലാണ് നമ്മളെ ഹിറ്റ്ലർ ജനിച്ചിട്ടുള്ളത്, മനസ്സിലായോ? അല്ലാണ്ട് ജർമ്മനിയിൽ അല്ല, മനസ്സിലായോ? ജർമ്മനിയിൽ അല്ല, ജർമ്മനീൻ്റെ റൂളറായിരുന്നു ഹിറ്റ്ലർ എന്നേ ഉള്ളൂ, ഓസ്ട്രിയയിലാണ് ഹിറ്റ്ലർ ജനിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ ഫൗട്ട് ഇൻ ദ ഇയർ ഓഫ്? ബാറ്റിൽ ഓഫ് വാട്ടർലൂ, വാട്ടർലൂ കേട്ടിട്ടില്ലേ? വാട്ടർലൂ ബാറ്റിൽ കേട്ടില്ലേ? അവിടെ നമ്മളെ നെപ്പോളിയൻ തോറ്റു, അതൊക്കെ വേറെ വിഷയം. അപ്പോൾ വാട്ട് എന്താണ്? ബാറ്റിൽ ഓഫ് വാട്ടർലൂ ഫൗട്ട് ഇൻ ദ ഇയർ ഓഫ്. ഈ വാട്ടർലൂ ബാറ്റിൽ, ബാറ്റിൽ ഓഫ് വാട്ടർലൂ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, ആ ഒരു സംഗതി, ആ ഒരു പരിപാടി നടന്നിട്ടുള്ളത്, ആ ഒരു യുദ്ധം നടന്നിട്ടുള്ളത് എന്നാണ്? 1815ലാണ് ബാറ്റിൽ ഓഫ് വാട്ടർലൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബാറ്റിൽ സംഭവിച്ചിട്ടുള്ളത്, എന്നാണ്? 1815. ഓക്കെ, ഹൂ ഡിസ്കവേർഡ് ക്യൂബ? എന്താണ് ഹൂ ഡിസ്കവേർഡ് ക്യൂബ? ആരാണ് ആൻസർ? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. എന്താണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. ക്രിസ്റ്റഫർ കൊളംബസ് ഒരുപാട് സംഭവങ്ങൾ, രാജ്യങ്ങൾ ഒരു കണ്ടുപിടിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇതായിരുന്നു പണി. ഈ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് പുതിയതായി ഉണ്ടാക്കി എന്നല്ല അർത്ഥം,
മനസ്സിലായി. അങ്ങനെ കുറെ, അപ്പോൾ നമ്മളൊരു സ്ഥലം കണ്ടെത്തുക എന്ന് പറയുന്ന അർത്ഥം അവിടേക്ക് യാത്ര പോയി ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് അങ്ങനെ മനസ്സിലാക്കലാണ്, അവിടെ വാസയോഗ്യമാണ് എന്ന് കണ്ടെത്തലാണ് ഈ കണ്ടെത്തലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അല്ലാണ്ട് മൊബൈൽ കണ്ടെത്തി അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കണ്ടെത്തി കമ്പ്യൂട്ടർ കണ്ടെത്തി എന്ന് പറയുന്നത് എവിടെയെങ്കിലും കിട്ടുന്നതല്ല, അത് പല സാധനങ്ങൾ കൂട്ടി ഉപയോഗിച്ച് പുതിയതായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് എന്ന് പറയുന്നത് കണ്ടെത്താണ്, കണ്ടെത്തലുകളാണ്. പ്രത്യേകിച്ച് സ്ഥലത്തിൻ്റെയൊക്കെ കേസ് എന്ന് പറയുന്നത് ഹൂ ഡിസ്കവേർഡ് ക്യൂബ എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ക്രിസ്റ്റഫർ കൊളംബസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഹിസ്റ്ററിയാണ്. എന്താണ് ഫാദർ ഓഫ് ഹിസ്റ്ററി? ചരിത്രത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ തന്ത എന്നൊക്കെ പറയുന്നത് ഹെറോഡോട്ടസ് ആണ്. എന്താണ് HERODOTUS? ഹെറോഡോസസ്. ഫാദർ ഓഫ് ഹിസ്റ്ററി ഈക്വൽ ടു ഹെറോഡോട്ടസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി. എന്താണ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി? ഇംഗ്ലീഷ് ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബെഡയാണ്. BEDE ബെഡയാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി. ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി ഈസ് നോൺ ആസ് ബെഡെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ജോൺ എഫ് കെന്നഡി വാസ് അസാസിനേറ്റഡ് ഇൻ. അത് ജോൺ എഫ് കെന്നഡിനെ അറിയില്ല, നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു മഹാവ്യക്തിത്വത്തിന് ഉടമയാണ് കെന്നഡി ഫാമിലിയൊക്കെ അറിയാലോ. നമ്മൾ ഇന്ത്യയിലെ നെഹ്റു ഫാമിലി എന്നൊക്കെ, അല്ലെങ്കിൽ ഗാന്ധി ഫാമിലി എന്നൊക്കെ പറയുന്ന ഒരു അമേരിക്കയിലെ ഒരു പൊളിറ്റിക്കൽ ഫാമിലിയാണ് കെന്നഡി ഫാമിലി എന്ന് പറയുന്നത്. ഈ ജോൺ എഫ് കെന്നഡി വാസ് അസാസിനേറ്റഡ് ഇൻ, എവിടെയാണ് ജോൺ എഫ് കെന്നഡിനെ നമുക്കറിയാം വെടിവെച്ച് കൊന്നതാണ്, അദ്ദേഹത്തെ വെടിവെച്ച് കൊന്ന സ്ഥലത്തിൻ്റെ പേര് ഡെല്ലാസ് ആണ്. എന്താണ് ഡെല്ലാസ്? അമേരിക്കയിലെ ഡെല്ലാസിൽ വെച്ചാണ് ജോൺ എഫ് കെന്നഡിനെ അസാസിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻ ഹ്യൂമൻ ബോഡി, ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ആൻസർ എന്താണ്? ലിവറാണ്. ലിവറാണ് ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ്. ഓക്കേ.